ആ ബീറ്റൽ പ്രസവിച്ചതിൻ്റെ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ബീറ്റൽ ഒരു അവൾ പ്രസവിച്ച് ഒരു 9 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ബീറ്റലും പ്രസവിച്ചു. ഇവളുടെ ഇവൾക്ക് ഒരു കുട്ടിയുള്ളൂ, ഇത് ഈ ഒരു കുഞ്ഞുള്ളൂ. ഇതും പെൺകുഞ്ഞു തന്നെയാണ്, 3 പെൺകുഞ്ഞാണ്. ഇപ്പോൾ 2 പേർക്കും കൂടി ഉണ്ട്. പിന്നെ ബീറ്റലിൻ്റെ അങ്ങനെ ഡെലിവറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രി 3 മണിക്കൊക്കെ ആയിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്, കാരണം ഞങ്ങൾ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10-12 ദിവസം ആയിട്ടുണ്ട് ഉള്ളു പ്രസവിച്ചിട്ട്. അവൾ പ്രസവിച്ചിട്ട് 20 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ അതുങ്ങൾ തിന്ന് പഠിക്കണ്ടേ, കടിച്ചു പഠിക്കണം. ആ 1 മാസമൊക്കെ ആയിട്ടുണ്ട്, 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1 ആഴ്ച കൂടി കഴിയുമ്പോൾ അതുങ്ങൾ തിന്നു തുടങ്ങും. പിന്നെ തള്ള തന്നെ ഇങ്ങനെ കുടിപ്പിക്കാതെ 1 മാസം കഴിയുമ്പോൾ അവർ കടിച്ചു തുടങ്ങും. അപ്പോൾ തള്ളയ്ക്ക് അങ്ങനെ എപ്പോഴെപ്പോഴും ചെല്ലാണ്ട് ഇഷ്ടമല്ലാണ്ട് വരും. അപ്പോൾ അവർ കുടിക്കാൻ ചെല്ലില്ല എപ്പോഴും. പിന്നെ തിന്നാൻ തുടങ്ങും. തിന്നാൻ തുടങ്ങണമെങ്കിൽ ഇപ്പോഴേ തള്ളയുടെ കൂടെ ഇട്ട് പോയിട്ടുണ്ട്. തള്ള തിന്നോളും, തട്ടി ഓടിച്ചിട്ട് തിന്നും. നെഞ്ചു ഭയങ്കര കുടകുടായി ഇരിക്കും, ഞാൻ എടുത്തിട്ട് പേടിച്ചു പോയി തോന്നുന്നു. ഉണ്ടോ, ഓടുമല്ലേ, കഥച്ചതാ. അവരുടെ രണ്ടുപേരുടെ അത്ര നല്ല വെയിറ്റ് ഉണ്ട് പറഞ്ഞു. ഒറ്റക്കുഞ്ഞായിട്ട് ഞാനിട്ടുണ്ട്. പാലും നല്ല അയ്യോ. പിന്നെ ഓടിക്കോ 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 ഓടിക്കോ, കൂട്ടുകാരും ചെല്ല പോയി പാൽ കുടിച്ചോ. ഇവളുടെ പാല് കറന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചുമന്നവളുടെ, ഇവളുടെ അങ്ങനെ കറന്നു തുടങ്ങിയിട്ടില്ല. കുഞ്ഞുങ്ങൾ കുഞ്ഞിനെ മാറ്റിയിടാറില്ല, അവളുടെ കൂടെ തന്നെ നടന്ന് കുടിക്കുക. മറ്റവർ ഒരു രാത്രി 8-8.30 ആകുമ്പോൾ മാറ്റിയിട്ടിട്ട് രാവിലെ 1-7 മണിയൊക്കെ ആകുമ്പോൾ കറക്കും. പിന്നെ അവൾക്ക് ഇവളേലും പാല് കൂടുതലുണ്ട്. അപ്പോൾ എന്നാലും പാല് ഇവളുടെ കുഞ്ഞു കുടിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും ഞാനൊരു രാവിലെ കുഞ്ഞു കൂടെ നടക്കുവാണല്ലോ. അപ്പോൾ കുടിച്ചു കഴിഞ്ഞിട്ടൊരു കാലിട്ടോളം അവളുടെ കറന്നെടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അകിട് വീക്കം വരണ്ടാന്ന് ചോദിച്ചിട്ടാണ്. മറ്റവളുടെ 3/4 ലിറ്റർ ഞാൻ ഇപ്പോൾ കറന്ന് രാവിലെ കറന്നെടുക്കാറുണ്ട്. 3/4 ലിറ്റർ അല്ല തീർത്ത്, ശരിക്കും കറന്ന 1 ലിറ്ററിന് മേലെ കിട്ടും. ഞാൻ അങ്ങനെ മുഴുവൻ കറന്നെടുക്കാറില്ല. അത്രയൊക്കെ ആകുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടുകയോ ചെയ്യണം. ആ ചെറുത്തന പാല് മൊത്തം കറന്നെടുക്കാറില്ല. ഞങ്ങൾക്ക് ചായക്ക് അല്ല ആവശ്യമുള്ള പിള്ളേർക്ക് കൊടുക്കാൻ ആവശ്യമുള്ള അത്ര ഒരു 1/4 ലിറ്റർ പാല് മാത്രമേ കറന്നെടുക്കാറുള്ളൂ. പിന്നെ അകിട് നന്നായിട്ട് ചൊങ്ങുകയും ചെയ്യും. പാല് മൊത്തം പോകുന്നു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കുടിച്ചു കഴിയുമ്പോൾ അകിട് ചൊങ്ങും.
അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പാലിറങ്ങി അകിട് പഴയ പോലെ തന്നെ ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ടൈപ്പാണ് ആട്. അത് കുഞ്ഞുങ്ങളിങ്ങനെ നടന്ന് കുടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ മാറ്റിയിടുമ്പോൾ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പഴയ രീതിയിൽ തന്നെ വരും. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പം അങ്ങനെ മാറ്റിയിടാൻ ഉദ്ദേശിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ നടന്ന് കുടിച്ചോട്ടെ, ഒരു മാസമൊക്കെ കഴിയട്ടെ, എന്നിട്ട് പിന്നെ നമ്മൾ ഒരു സമയം ഇടവിട്ട് കുഞ്ഞുങ്ങളെ വിട്ട് കുളിപ്പിച്ചാൽ മതി. അതാണ് പാല് ചേർത്താനും നല്ലത്, കുഞ്ഞുങ്ങൾക്കും നല്ലത്. കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് ഇങ്ങനെ ഇച്ചിരിച്ചാൽ കുടിക്കണേ നല്ലത്. പാല് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ പ്രാവശ്യമായിട്ട് അങ്ങനെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും വയറ് നിറയും. അപ്പം അത് ആയിട്ടില്ല, ഒരു മാസമൊക്കെ കഴിയട്ടെ അങ്ങനെ. അപ്പോൾ അവനും എന്തെങ്കിലും തിന്നു തുടങ്ങണം. പിന്നെ നമ്മൾ എന്തെങ്കിലും പിന്നെ കൈത്തീറ്റ കൊടുക്കണം, അത് അവിടും പിണ്ണാക്കോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതുങ്ങൾ ശീലിപ്പിക്കണം പതിയെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പാലിൻ്റെ കറവിടാം. അപ്പോൾ അത് കാരണം ഞാൻ കറക്റ്റായിട്ട് പാലിൻ്റെ അളവ് അറിയാൻ പറ്റില്ല. പിന്നെ അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള വിശേഷങ്ങൾ. പിന്നെ ആട് കോഴിയുടെയും ആടിൻ്റെയൊക്കെ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. നാടൻ കോഴികൾ 5-6-7 കോഴികളുണ്ട്, എല്ലാം മുട്ടയിടുന്നുണ്ട്. പിന്നെ താറാവും ഉണ്ട്, താറാവും ഒക്കെ മുട്ടയിടുന്നതാണ്. ഇപ്പോൾ കുറച്ച് മുട്ട, ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, മുട്ട ഇടക്കൊക്കെ കിട്ടുന്നുള്ളൂ. പിന്നെ താറാവിനാണെങ്കിൽ നമ്മൾ ഇടക്ക് മീനോ ചെറിയ പൊടിമീൻ അതുപോലെ ചെമ്മീനോ കക്കയിറച്ചി അങ്ങനെയുള്ള ഇടയ്ക്ക് നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് ഗോതമ്പ് മാത്രം, ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് അരിയാണ് കൊടുക്കുന്നത്. മീൻ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് മേടിക്കുന്ന മീനിൻ്റെ വേസ്റ്റ് കൊടുക്കുന്നല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വേറെ മേടിച്ചൊന്നും കൊടുക്കില്ല. അങ്ങനെയൊക്കെ ചെയ്താലാണ് താറാവ് മുട്ടയിടുള്ളൂ. അതായത് മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ വളർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് പൈസ അങ്ങോട്ട് മുടക്കണം. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ കാശ് കൊടുത്ത് തീറ്റ മേടിച്ച് കൊടുത്താൽ നമുക്ക് എങ്ങനെയാണ് മുതലാവണേന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നല്ല ഒരു കടയിൽ നിന്ന് മേടിക്കണ മറ്റുള്ള തീറ്റ കൊടുത്ത് മേടിക്കണ കോഴികളുടെ മുട്ടയും താറാ മുട്ടയിലും നല്ലത് നമ്മൾ വീട്ടിലെ നല്ല നമ്മുടെ തരത് രീതിയിലുള്ള തീറ്റ കൊടുത്ത് വളർത്തുന്ന ആ മുട്ടയ്ക്ക് അതിൻ്റേതായ പ്രത്യേകത ഉണ്ടാവും. പാലാണെങ്കിലും പശുവിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. പാല് നമ്മൾ നാടൻ തീറ്റയിൽ നിന്ന് വളരുന്ന പശുവിൻ്റെ ആണെങ്കിലും പാലിന് പ്രത്യേക ഗുണമുണ്ട്. അതുപോലെ പച്ചക്കറികളും അതുപോലെയാണ്. നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാതെ നാടൻ വളങ്ങളൊക്കെ ചെയ്തിട്ട് ഉണ്ടാവുന്ന പച്ചക്കറിക്കും ഗുണങ്ങൾ കൂടുതലാണ്. അപ്പം നമ്മൾ അതാണ് ഗുണവും വിഷമില്ലാത്തതും ആയ ഇപ്പോൾ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണം നമുക്ക് കിട്ടും, അതാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് പൈസയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു അത്യാവശ്യം നമ്മുടെ എനിക്കിപ്പോൾ ഇവിടെ ഈ താറാവ് കോഴി ആട് പശുണ്ടായിരുന്നു, പശുവിനെ കൊടുത്തത് നമുക്കറിയാം. അപ്പം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇതിനൊന്നും നമുക്ക് പുറത്ത് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പാലും എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വീട്ടാവശ്യത്തിലുള്ള പാല് ആടിൽ നിന്ന് കിട്ടുന്നുണ്ട്, മുട്ടകൾ കിട്ടുന്നുണ്ട്. അതിന് മുട്ടയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് 1-2 വർഷത്തിൽ കൂടുതലായി, ഇവിടെ വാങ്ങിക്കാറില്ല. മുട്ട അടിക്കേണ്ട ആവശ്യം വരാറില്ല. കോഴി അല്ലെങ്കിൽ താറാവ് ഒരു 4 നാടൻ മുട്ടയിടുന്ന താറാവും 4 താറാവിന് ഒരു പെട എന്നാണ് പൂവൻ എന്ന കണക്കിന് ഒരു 5 അതുപോലെ കോഴി. അതുപോലെ തന്നെ നമുക്കൊരു 4 കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള മുട്ട നമുക്ക്. ഈ കോഴി നാടൻ കോഴിയാകുമ്പോൾ ഒരു 10-20 മുട്ടയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവർ അടയിരിക്കും. അപ്പോൾ ആ അടയിരിക്കുന്ന ഗ്യാപ്പിൽ ഏതെങ്കിലുമൊക്കെ കോഴികൾ മുട്ടയിടും, അടയിരിക്കാത്ത കോഴി ഉണ്ടാവും അല്ലെങ്കിൽ താറാവ് ഉണ്ടാവും. അപ്പോൾ ഇവർ രണ്ടും സങ്കരമായിട്ട് നമ്മൾ വളർത്തുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് കോഴി താറാവിൻ്റെ മുട്ട തരുമ്പോൾ കോഴിക്ക് ഉണ്ടാവും, കോഴിയുടെ മുട്ട തരുമ്പോൾ താറാവിനുണ്ടാവും, ചിലപ്പോൾ 2 ഒപ്പം കിട്ടും. അങ്ങനെയാണ് എനിക്കിവിടെ നടക്കുന്നത്. അപ്പോൾ മുട്ട എപ്പോഴും ഒഴിയാതെ നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ ഒരു ചെറിയ ഫാമിലിക്ക് പശുവിനെയൊന്നും ഇപ്പോൾ നമുക്ക് വളർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു ഇതുപോലെ ഒരു 1 ലിറ്റർ പാലൊക്കെ കറക്കാൻ പറ്റുന്ന ഒരു ആടിനെ മേടിച്ച് നിർത്തുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ നമുക്കറിയാം 4-5 സെൻറ്റ് സ്ഥലം എനിക്കുള്ളൂ. പിന്നെ അടുത്തിപ്പോൾ ഈ പറമ്പുണ്ട് എന്നുള്ളത് കൊണ്ട് മാറ്റി കെട്ടുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊരു ചെറിയ കൂടുണ്ടാക്കി അതിനകത്ത് കുറച്ച് തീറ്റ വെട്ടിയിട്ട് കെട്ടിത്തൂക്കിയിട്ട് കൊടുത്താൽ ആടിനത് മതി, ധാരാളം മതി, ഒത്തിരി തീറ്റയൊന്നും ആവശ്യമില്ല. പിന്നെ കൈത്തീറ്റ എന്തെങ്കിലും നമ്മൾ വീട്ടിലെ കഞ്ഞിവെള്ളവും ബാക്കിയിരുന്ന് ചോറോ ഇച്ചിരി ചോറൊക്കെ കൊടുക്കാം, അതൊന്നും വിഷയമില്ല. ഞാൻ ചെയ്യുന്നതാണ്, ഓവറായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല ചോറ്. അതുപോലെ തന്നെ ഗോതമ്പ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഗോതമ്പ് ഉപയോഗിച്ചിട്ട് കൊടുക്കുമോ,
അല്ലെങ്കിൽ പൊടിപ്പിച്ചിട്ട് ആ പൊടി കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ കാശ് കൊടുത്ത് തീറ്റ ആദ്യം മേടിക്കണമെന്നില്ല. റേഷൻ അരിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടണമല്ലേ. അപ്പോൾ അതും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചുരുങ്ങിയ ചിലവിൽ ആടിനെ വളർത്തി നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം. കഴിയുന്നതും പുല്ല് പിന്നെ ഉണ്ടെങ്കിൽ അഴിച്ചുവിട്ട് വളർത്താം. അതല്ല, സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ പുല്ല് ചെത്തിയിട്ട് അരിഞ്ഞിട്ടൊരു പാത്രത്തിലിട്ട് കൊടുത്താൽ അവർ വേണ്ടോളം തിന്നോളും. അതുപോലെ പ്ലാവിലാണെങ്കിലും വേസ്റ്റ് ആകാതിരിക്കാൻ കെട്ടിത്തൂക്കിട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കീറി ഒരു വലിയ പാത്രത്തിൽ ചെറുതായിട്ട് അടത്തി ചെറുതായിട്ട് കീറിയിട്ട് കൊടുത്താൽ അത് വേസ്റ്റൊന്നും ആവില്ല. അപ്പം അങ്ങനെയൊക്കെ വളർത്തിയാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ടയും പാലും ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ ചെറിയൊരു വരുമാനം വീട്ടിലേക്ക് ഉണ്ടാക്കുന്നത് നല്ലതല്ലേ. എനിക്കതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. നമ്മളെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത്. അതൊക്കെയാണ്. പിന്നെ സ്ഥലമില്ല എനിക്ക്. പച്ചക്കറി ആണെങ്കിലും ഞാനൊരു 10-25 ഗ്രോ ബാഗ് മുകളിൽ ടെറസിൻ്റെ മേൽ വെച്ചിട്ടുണ്ട്. അതിൽ വെണ്ടയ്ക്ക ഒരു 5 ബാഗിൽ വെണ്ടയ്ക്ക തക്കാളി അങ്ങനെ 5-5 ബാഗിൽ വീതം വെച്ച ഒരു 10 ബാഗിൽ പയർ അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും അതിൽ നിന്ന് കിട്ടും. വിഷമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ അരിയുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ആ അടുക്കള വേസ്റ്റ് എന്തും ആവട്ടെ അലുത്തു പോകണത്, പ്ലാസ്റ്റിക് കടലാസൊന്നും അല്ലാത്ത ഏതെങ്കിലും ഒരു ബാഗിൽ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അത് ഇട്ട് വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഒന്ന് അലുത്തു തുടങ്ങും പച്ചക്കറിയുടെ തൊണ്ടുകളൊക്കെ. അതും മതി. ഈ ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് ഒന്ന് തിരഞ്ഞു സൈഡ് തിരഞ്ഞു കൊടുത്തേച്ചു അതിട്ട് ആ മണ്ണ് തന്നെ ഇട്ട് മൂടിയിട്ട് കൊടുത്താൽ അത് ധാരാളം മതി. പിന്നെ എനിക്ക് ആടുള്ളത് കൊണ്ട് ആടിൻ്റെ കാഷ്ടമാണ് ഞാൻ ഈ ഗ്രോ ബാഗിൽ മണ്ണെന്ന് പറഞ്ഞ സംഭവം ഇല്ല. അവിടെ വലിയ വെയിറ്റൊന്നും ആ മണ്ണിനുണ്ടാവില്ല. പിന്നെ ഞാനിപ്പോൾ പഞ്ചായത്തിൻ്റെ ഗ്രോ ബാഗ് കുറച്ച് വാങ്ങിച്ച് ചെടി നട്ട് തന്നെ ഗ്രോ ബാഗ് മേടിച്ചായിരുന്നു. അപ്പോൾ അതിലവർ മണ്ണൊക്കെ കൂടെ മിക്സ് ചെയ്ത് അത് അവരെല്ലാം ഒരു പ്രത്യേക റേഷ്യോയിലാണ് മണ്ണ് വളം ഒക്കെ ചേർത്തിട്ടാണ് നമുക്ക് ആ ഗ്രോ ബാഗ് തന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആട്ടും കാഷ്ടവും അല്ലെങ്കിൽ ചാണകമൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഗ്രോ ബാഗിൽ അധികം വെയിറ്റ് വരില്ല. മണ്ണിൻ്റെ അളവ് കുറച്ച് അധികം വെയിറ്റ് വരില്ല. നമ്മൾ ഈ ചകിരിച്ചോറ് പിന്നെ മണ്ണ് കുറച്ച് മണ്ണ്, അതായത് ചകിരിച്ചോറ് കൂടുതലും ആട്ടും കാഷ്ടമോ അല്ലെങ്കിൽ ചാണപ്പൊടിയോ കൂടുതലിട്ടിട്ട് മണ്ണിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ടെറസിൻ്റെ മേളിൽ വെച്ചാൽ നമുക്ക് അതിൻ്റെ വെയിറ്റ് കുറയും. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ആ കെട്ടിൻ്റെ ആ ഭാഗം തോറും സൈഡ് തോറും വെച്ചാൽ മതിയാവും. അപ്പോൾ ഒരേ ഇഷ്ടിക ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്താലല്ല. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആ മൊത്തം വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മൊത്തം നമുക്ക് നിരത്താം. അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഓരോരുത്തർ പിന്നെ കാശ് മുടക്കി ഒത്തിരി ചെയ്യുകയാണെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല. ഓരോരുത്തർ പിന്നെ കമ്പി കൊണ്ടൊക്കെ വെൽഡ് ചെയ്ത് തട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രോ ബാഗൊക്കെ വയ്ക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ലാതെ നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 രൂപ കൊടുത്ത ഒരു ഗ്രോ ബാഗ് കിട്ടും. അപ്പം നമ്മുടെ ഈ ആട്ടും കഷ്ടമൊക്കെ നമുക്കത് ഒരു പിന്നെ കളയാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തോന്നണവരുണ്ടാവും. വേറെ ആൾക്കാരും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ വാങ്ങിക്കും കേട്ടോ. ഇതുപോലെ നടാൻ പച്ചക്കറി നടാനും എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊക്കെ നല്ല നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയും പാലും പഴവും അതുപോലെ മുട്ട അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വെറുതെ ഇരിക്കേണ്ട, നമ്മൾ സമയം വെറുതെ ബോറടിച്ച് കളയുന്ന സമയങ്ങളെ നമുക്കിതിനു വേണ്ടി ചിലവാക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലൊക്കെ കാണണം. അതൊക്കെ നമ്മുടെ ചാനൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ കാണാത്തതുകൊണ്ടല്ല. പുതിയ പുതിയ വീഡിയോസ് ഇടാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഉള്ളു, അതെങ്കിലും നിങ്ങൾ കാണണം. പതിയെ നമ്മൾ ഇത് നോക്കട്ടെ, സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റീച്ച് കൂട്ടാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.